ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജഫണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ തൊഴിലവസരവുമായിട്ടാണ്. കാരണം ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചിയിലുള്ള സദർലാൻഡിലാണ്. സദർലാൻഡിലിപ്പോൾ ഇന്റർനാഷണൽ നോൺ വോയ്സ് പ്രോസസ്സിലേക്ക് കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല വേക്കൻസീസ് വരുന്നുണ്ട്. ഈ ഒരു റിക്രൂട്ട്മെന്റ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏത് ക്വാളിഫിക്കേഷനുള്ള കാൻഡിഡേറ്റ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ബേസിക് ഡിഗ്രി മാത്രമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് അവർ ചോദിക്കുന്നത്. ഇതിൽ കൂടുതൽ അവർ പ്രിഫറൻസ് നൽകുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനാണ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ, ഇനി ഈവൻ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതിന് അവർ ചോദിക്കുന്ന യോഗ്യത എന്താണ്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഡീറ്റെയിൽസും മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്നറിയാൻ ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് സദർലാൻഡിലാണ്. സദർലാൻഡിലിപ്പോൾ ഇന്റർനാഷണൽ നോൺ വോയ്സ് പ്രോസസ്സിലേക്കാണ് കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നത്. ഈ നോൺ വോയ്സ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, മെയിൻലി നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, അതായത് ഡയറക്റ്റ് കസ്റ്റമറായിട്ട് ഒരു വോയ്സ് ത്രൂ, അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വരുന്നില്ല. നോൺ വോയ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചാറ്റ് ത്രൂ അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ ഒക്കെ ആയിരിക്കും നിങ്ങൾ ആ ഒരു കസ്റ്റമറിന് സപ്പോർട്ട് കൊടുക്കേണ്ടത്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്റർനാഷണൽ നോൺ വോയ്സ് പ്രോസസ്സിലേക്കാണ് അവരിപ്പോൾ ഹയർ ചെയ്യുന്നത്. അതായത് ഈ കമ്പനിയുടെ സദർലാൻഡിലെ ക്ലയൻസ് ഒരുപക്ഷെ ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്പനി ക്ലയൻസ് ആയിരിക്കാം. സോ നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ആ നല്ല ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, അത് നിർബന്ധമാണ്. ഇനി അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവർ കൊടുത്തത് നോക്കാം. വി ആർ ലുക്കിംഗ് ഫോർ എ പാഷനേറ്റ് ഇൻഡിവിജ്വൽ ടു ജോയിൻ അസ് ആസ് ഇന്റർനാഷണൽ നോൺ വോയ്സ് കസ്റ്റമർ സപ്പോർട്ട് റെപ്രസെൻറ്റേറ്റീവ് ഹൂ ക്യാൻ ഹാൻഡിൽ ദ ക്വയറീസ് ഫ്രം ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഇന്റർനാഷണൽ ക്ലയൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ടായിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. അത് പെർട്ടിക്കുലർലി ഫോർ യു എസ്, ഓസ്ട്രേലിയ, മെയിൻലി യു എസിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നുള്ള കസ്റ്റമേഴ്സിനായിരിക്കും നിങ്ങൾ ഈ സദർലാൻഡ് ഈ ഒരു ജോലിയിലൂടെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിന് അവർ ക്വാളിഫിക്കേഷൻ യോഗ്യതയായിട്ട് ചോദിക്കുന്നത് ഗ്രാജുവേറ്റ്സ് ആൻഡ് അണ്ടർ ഗ്രാജുവേറ്റ്സ് ആണ്. ഗ്രാജുവേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ നല്ല കസ്റ്റമർ ഹാൻഡ്ലിംഗ് സ്കില്ല് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു വർക്ക് ഫ്രം ഓഫീസ് ജോലിയാണ്. സദർലാൻഡ് ഓഫീസിൽ ഇരുന്നായിരിക്കും നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്റർനാഷണൽ വോയ്സ് ഇന്റർനാഷണൽ നോൺ വോയ്സ് സപ്പോർട്ടാണെന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കേണ്ട കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്ലയൻസ് ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ് ആയിരിക്കും. സോ അവിടെ ആ ഒരു ചേഞ്ചിനനുസരിച്ച് നിങ്ങൾ ഒരുപക്ഷെ നൈറ്റ് ഷിഫ്റ്റിന്, ആ ഒരു ടൈം സ്ലോട്ടിനനുസരിച്ച് ഒരുപക്ഷെ നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപക്ഷെ അല്ല, ഇന്റർനാഷണൽ ആയതുകൊണ്ട് നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് തന്നെ വർക്ക് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ അതിന് ഓക്കെ ആയിരിക്കണം എന്നൊരു കാര്യം കൂടി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ജോലിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഈ ഒരു ജോലിയുടെ മറ്റൊരു അട്രാക്റ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം നല്ലൊരു സാലറി പാക്കേജ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോശമല്ലാത്തൊരു സാലറി പാക്കേജ്, അത് ഈവൻ ഫ്രഷർ ആണെങ്കിൽ പോലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ജോലിയുടെ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നൈറ്റ് ഷിഫ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആയതിനാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസം ഫിക്സഡ് വീക്ക് ഓഫ് കിട്ടുന്നുണ്ട്. ആഴ്ചയിൽ 5 ദിവസം മാത്രമേ നിങ്ങൾക്ക് വർക്ക് വരുന്നുള്ളൂ, 2 ദിവസം വീക്ക് ഓഫ് വരുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, നിങ്ങൾ ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂം, അതായത് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV, നിങ്ങളുടെ കറക്റ്റ് ഫോൺ നമ്പർ, കറക്റ്റ് ഇമെയിൽ ID, നിങ്ങളുടെ കറക്റ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന അവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ID അയച്ചു കൊടുക്കുക. JOEL.JOSEPH@sutherlandglobal.com എന്നാണ് അവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. സബ്ജക്ട് ടാഗിൽ ഇന്റർനാഷണൽ നോൺ വോയ്സ് പ്രോസസ് കസ്റ്റമറിന്റെ ജോബ് ആപ്ലിക്കേഷൻ എന്നുകൂടി മെൻഷൻ ചെയ്താൽ കുറച്ചുകൂടി അവർക്ക് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ നല്ലൊരു അവസരമാണ്. കൊച്ചിയിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു MNC ഇപ്പോൾ കറന്റ് ഹയറിംഗ് വരുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി, അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.